കൽക്കത്തയിലെ ദശമി ദിവസത്തിൻ്റെ ആഘോഷങ്ങളിൽ പ്രഭാതത്തിൽ ഞങ്ങളെത്തിയത് കൽക്കത്തയിലെ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. കാളിഘട്ടിൽ നിന്ന് കഷ്ടിച്ചൊരു 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഗുരുവായൂരപ്പൻ ക്ഷേത്രം. ഗുരുവായൂരപ്പൻ കേരളത്തിലെ മലയാളികളുടെ സ്വന്തം ശ്രീകൃഷ്ണൻ. ഇവിടെ ചതുർബാഹു മഹാവിഷ്ണു രൂപത്തിൽ കേരളീയമായ വാസ്തുവിദ്യാരീതികളെല്ലാം തെളിയുന്ന ക്ഷേത്രത്തിൽ വസിക്കുകയാണ്. ഇവിടെ എഴുത്തിനിരുത്തിനുള്ള സമയമാകുന്നു. അതുകൊണ്ട് തന്നെ പ്രഭാതത്തിൽ 6 മണിയോടുകൂടി തന്നെ ക്ഷേത്രത്തിലെത്തി. ഇവിടെ തണുപ്പ് കാലം തുടങ്ങുന്നതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളും 5:30 ആകുമ്പോഴേക്കുമാണ് തുറക്കുന്നത്. ഈ ക്ഷേത്രവും 5:30 വാകച്ചാർത്തോടുകൂടി, അതായത് ഗുരുവായൂരിൽ നട തുറന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ ഓരോരോ ചടങ്ങുകളായുള്ളത് അതെല്ലാം അതിൻപടി അനുസരിച്ചുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൻ്റെ ഓരോ പ്രഭാതങ്ങളും ആരംഭിക്കുന്നത്. കൽക്കത്തയിലെ നഗരവീഥികളിൽ, നഗരവീഥിയോട് ചേർന്ന്, പ്രത്യേകിച്ചും തെക്കൻ കൽക്കത്തയിൽ, സൗത്ത് കൽക്കത്തയിലെ നഗരവീഥികളോട് ചേർന്ന് ചെറിയ ചെറിയ ഗലികൾക്ക് വഴികളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ഇങ്ങനൊരു ക്ഷേത്രഭൂമിയിൽ എത്താനാകുമെന്ന് സാധാരണ മലയാളികൾ ആരും തന്നെ വിചാരിക്കില്ല, ആദ്യമായി എത്തുന്നവർ വിചാരിക്കില്ല. പക്ഷേ കൽക്കത്തയിൽ എപ്പോഴെത്തിയാലും ഒരു തവണയെങ്കിലും ഈ ഒരു ക്ഷേത്രഭൂമിയിൽ എത്തി ദർശനം നടത്താൻ ശ്രമിക്കണം. കാരണം മനസ്സിന് ആനന്ദം നൽകുന്ന ഗുരുവായൂരപ്പൻ്റെ ഭാവമാണ് ഇവിടെയുള്ളത്. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ച ആ സനാതന സത്യത്തെ, ചൈതന്യത്തെ തിരക്കുകളേതുമില്ലാതെ കാണാനാകുന്നൊരവസരം കൽക്കത്ത നമുക്ക് നൽകുന്നു. ശരിക്കും ഇവിടെ ഉദയാസ്തമന പൂജ നടത്തുവാനായി നാട്ടിൽ നിന്ന് പോലും ഭക്തരെത്താറുണ്ട്. ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ വളരെയേറെ വർഷത്തേക്ക് ഉദയാസ്തമന പൂജ നടത്തുവാൻ സാധിക്കില്ലല്ലോ, അത്രമാത്രം ബുക്കിംഗ് ആയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അത് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ കൊൽക്കത്തയിലേക്ക് വന്ന് ഇവിടെ വന്ന് ഉദയാസ്തമന പൂജ നടത്താറുണ്ട്. അങ്ങനെ എല്ലാവിധത്തിലും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ, ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഭാവം, അതൊക്കെയും ഈ ക്ഷേത്രം നമുക്ക് നൽകും. ചതുർബാഹു മഹാവിഷ്ണു ഭാവത്തെ കൃഷ്ണസങ്കല്പത്തിൽ ഗുരുവായൂരപ്പനായി പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ കണക്കുകളും തന്ത്രവിധിപ്രകാരം ക്ഷേത്ര നിർമ്മാണ രീതികളെല്ലാം വേണ്ടുന്നതെല്ലാം അവലംബിച്ച് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ചതുർബാഹുവായ മഹാവിഷ്ണു ഭാവത്തെ കൃഷ്ണനായി ആരാധിക്കുമ്പോൾ പ്രഭാതങ്ങളിൽ ബാലസങ്കല്പത്തിലും, അത് കഴിഞ്ഞാൽ പിന്നീട് ആ യുഗപുരുഷൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചപുരുഷൻ്റെ ചൈതന്യഭാവത്തിലും മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നു. കേരളത്തിലെ ക്ഷേത്രത്തിൻ്റെ അതേ രീതിയിൽ തന്നെ ദ്വാരപാലകരും അതുപോലെ ചുറ്റുവട്ടത്തും ദാരുവിലുള്ള അലങ്കാരങ്ങളുമായിട്ടാണ് കൊൽക്കത്തയിൽ ഗുരുവായൂരപ്പൻ ക്ഷേത്രമുള്ളത്. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ വലുതാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. കേരളത്തിൻ്റെ തനതായ രീതിയിൽ ഒരു ക്ഷേത്രം, അത് കൊൽക്കത്തയിൽ നിർമ്മിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഇവിടുത്തെ ദാരു വിഗ്രഹങ്ങളിലെല്ലാം കിരാതമൂർത്തിയെയും അർജുനഭാവത്തെയും കാണാം. അർജുനൻ്റെ അഹങ്കാരങ്ങൾ ശമിപ്പിച്ച് വശപതാസ്ത്രം നൽകിയ ആ കിരാതമൂർത്തി ചൈതന്യത്തെ നമുക്ക് ഈ ക്ഷേത്രഭൂമിയിൽ കാണാം. ഇതുകൂടാതെ ഇവിടെ കൽക്കത്തയിലെ മലയാളികൾക്ക് ഒത്തുചേരുവാനും നാമങ്ങൾ ജപിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി ആ കേരളത്തിൻ്റെ സ്പന്ദനങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരാനും ഒക്കെ ഒരു കേന്ദ്രം കൂടിയാണ് ഗുരുവായൂരപ്പൻ ക്ഷേത്രം. പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്നു. കേരളത്തിൽ നിന്ന് ഒരുപാട് അറിയും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മാതൃകയും
അവിടുത്തെ രീതികൾക്കനുസരിച്ച് ഒരു ക്ഷേത്രം ഉണ്ടാവുക എന്ന് പറയുന്നത് തീർച്ചയായും വലിയൊരു ശ്രമം വേണ്ട കാര്യം തന്നെയാണ്. ആ ശ്രമങ്ങൾക്ക് പിന്നിൽ ഒരുപാട് സുമനസ്സുകളുണ്ട്. അതിൽ നിന്ന് രണ്ടു പേർ, ശ്രീ സുബ്രഹ്മണ്യ ശർമ്മ സാറും സുഭാഷ് ചന്ദ്ര സാറും, രണ്ടുപേർ നമുക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആധികാരികമായ കാര്യങ്ങൾ പറയുവാൻ ഹെൽപ്പുള്ളവരാണ്, അതിന് പ്രാപ്തിയുള്ളവരാണ്. അവരിൽ നിന്ന് തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു ചരിത്രം നമുക്ക് മനസ്സിലാക്കാം. നമസ്കാരം. അങ്ങ് ഇവിടെ സെക്രട്ടറി, അങ്ങ് ട്രഷറർ. അപ്പോൾ ഇത് എത്ര വർഷമായിട്ട് ക്ഷേത്രം തുടങ്ങി? ക്ഷേത്രം തുടങ്ങിയിട്ട് ഇത് സിൽവർ ജൂബിലി 25 വർഷമായി. പക്ഷേ ഇതിന് പിന്നിൽ നിന്ന് സ്റ്റോറിയുണ്ട്. ഗുരുവായൂരപ്പൻ സമാജം എന്ന് പറഞ്ഞ സമാജമാണ് തുടങ്ങിയത് ബേസിക്കലി ഫോർ ഭാഗവത സപ്താഹം. ഭാഗവത സപ്താഹത്തിൽ തുടങ്ങിയ അസോസിയേഷനാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ 41-ാമത്തെ ഭാഗവത സപ്താഹമാണ്. സോ ഇറ്റ് ഈസ് ആസ് ഓൾഡ് ആസ് 41 വർഷത്തിന് മേളിലുണ്ട്. അന്ന് ആനന്ദ് നമ്പൂതിരി, ആനന്ദ് കൃഷ്ണ നമ്പൂതിരി ഒക്കെ വളരെ അവരുടെ ഇതുണ്ട്. 1995 അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞത്. അതിനു മുമ്പ് കാഞ്ചി വിജയന്ദ്ര സരസ്വതി സ്വാമികളാണ് ഇതിന് ഫൗണ്ടേഷൻ. അതിനുശേഷമാണ് ഓരോന്നായിട്ട്. ഇതൊരു ചെറിയ പ്ലോട്ടായിരുന്നു. ഇവിടുത്തെ ആദ്യം തുടങ്ങിയത് തന്നെ നമ്മുടെ ആ മേളിൽ കണ്ടിരിക്കുന്ന ഒരു കട്ടൗട്ട്, ആ കട്ടൗട്ട് ഒരു ചെറിയ റൂമിൽ വെച്ച് തുടങ്ങിയതാണ്. അവിടുന്ന് ഇന്നത്തെ സ്ഥിതിയിൽ എത്തിയിരിക്കുന്നു. പ്രതിഷ്ഠ തുടങ്ങിയത് ചേന്നാസ് ദിവാകരൻ തന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകൻ അതാണ് അവരാണ് അത് അവരുടെ അവരാണ് പ്രതിഷ്ഠ ചെയ്തത്. ഇതിൻ്റെ പണികളൊക്കെ സൂപ്പർവൈസ് ചെയ്തത് കാണിപ്പയവ് കൃഷ്ണ നമ്പൂതിരിപ്പാണ്. എല്ലാം വാസ്തുപ്രകാരം ചെയ്തതാണ്. സുഭാഷ്, ഇവിടുത്തെ ഈ നിത്യനിദാനങ്ങൾ ഗുരുവായൂരിന് സമാനമായ രീതിയിൽ വേണമെന്ന് ഒരു നിശ്ചയമുണ്ടല്ലോ, അപ്പോൾ അത് അതിന് പ്രകാരം എങ്ങനെയൊക്കെയാണ് ചെയ്തു പോരുന്നത്? ഇവിടുത്തെ നമ്മുടെ ക്ഷേത്രം തന്ത്രി ഗുരുവായൂരിലെ ക്ഷേത്രം, കേരളത്തിലുള്ള ഗുരുവായൂരിലെ ക്ഷേത്രം തന്ത്രി തന്നെയാണ്. അവിടുത്തെ കേരളത്തിലെ ഗുരുവായൂർ ക്ഷേത്ര ആചാരങ്ങളനുസരിച്ച് തന്നെയുള്ള ആചാരങ്ങളാണ് ഇവിടെയും നമ്മൾ തുടർന്ന് പോരുന്നത്. അത് നിർമാല്യം, തൈലാഭിഷേകം, ഭാഗചാർത്ത്, കളർനിവേദ്യം, അതിനുശേഷമുള്ള സംഘാഭിഷേകം, അങ്ങനെയുള്ള എല്ലാ ചടങ്ങുകളും ഗുരുവായൂരിലെ ചടങ്ങുകൾ അതേ രീതിയിൽ തന്നെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് നമ്മുടെ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഇതുവരെ ഭഗവാൻ അതിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ ഇങ്ങനെ കൽക്കട്ട നഗരത്തിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് നമ്മുടെ ഭക്തജനങ്ങളുടെയും ബാക്കിയുള്ള നമ്മുടെ ഒരുപാട് നമ്മുടെ ലോക്കൽസിൻ്റെ ഒക്കെ ഒരുപാട് സപ്പോർട്ടുണ്ട്. നമ്മുടെ മലയാളീസ് ഇവിടെ കുറഞ്ഞു വരികയാണ് എങ്കിലും ബാക്കിയുള്ള എല്ലാവരുടെയും, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസിൻ്റെയും കുറഞ്ഞു വരികയാണ് എങ്കിലും എല്ലാവരുടെയും സഹകരണത്താലും അവരുടെ സപ്പോർട്ടാലും ഒക്കെ നമ്മളിങ്ങനെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നു. ഇതുവരെ ഗുരുവായൂരപ്പൻ അനുഗ്രഹത്താൽ ഇനി നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഇപ്പോഴത്തെ മാനേജിംഗ് കൗൺസിൽ മെമ്പേഴ്സിനുള്ളത്. ദീപം തെളിയിച്ചുള്ള പ്രാർത്ഥനയും പൂർത്തിയാകുമ്പോൾ മനസ്സിൽ നിറയുന്ന പ്രാർത്ഥനാ മന്ത്രം അത് അരിയിൽ തന്നെ എഴുതി വിദ്യാരംഭം കുറിക്കുകയുണ്ടായി. ഓം ഹരിശ്രീ ഗണപതയെ നമ, അവിഘ്നമസ്തു. ഗുരുവേ നമ, ഓം ഗുരുവേ നമ, സരസ്വതീ സഹായം എന്ന് പ്രാർത്ഥിച്ച് അരിയിലത് എഴുതി കഴിയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അതുപോലെയാണ്.
തീർച്ചയായിട്ടും എല്ലാ ഗുരുക്കന്മാർക്കും മുന്നിലും പ്രാർത്ഥിക്കുകയാണ്. ഗുരുവാണ് വെളിച്ചം പകർന്നു തന്നത്, പ്രകാശത്തെ പകർന്നു തന്നതെന്ന് മനസ്സിലാക്കുകയാണ്. ആ ഗുരുവിൻ്റെ അനുഗ്രഹം എല്ലാ കാലത്തും ഉണ്ടാകട്ടെ. മോക്ഷയുടെ യാത്രകൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ തവണയും ഓരോ യാത്രകളിലും പങ്കെടുക്കുന്ന എല്ലാവർക്കും അതേ പ്രകാശം ഗുരുകാരണത്താൽ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥന മനസ്സിൽ നിറയുന്നു. നിങ്ങളേവരുടെയും പ്രോത്സാഹനം, പ്രേരണകൾ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഈ കാഴ്ചകളെല്ലാം എത്തുമ്പോൾ, നിങ്ങളിലേക്ക് എത്തുമ്പോൾ, ഇതൊരു യാത്രയുടെ, ഒരു കൂട്ടായ്മയുടെ, ഒരു സ്നേഹത്തിൻ്റെ, ഭക്തിയിലേക്ക് അവനവനിലേക്ക് തന്നെയുള്ളൊരു യാത്രയുടെ ദൃശ്യങ്ങളാണ്, ദൃശ്യം മാത്രമല്ല അനുഭവമാണ്, സ്പന്ദനമാണ് എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയുവാനാകട്ടെ. ഓം ഗുരുഭ്യോ നമ. Thank you.